ഹായ് ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഹ്ജബീൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഏത് വള പഴയ വാറണ്ടിയുടെ ആയിക്കോട്ടെ ഏത് വളയായാലും കുപ്പിക്കുഞ്ഞുങ്ങളുടെ വളയായാലും നമ്മൾ അത് നിരച്ച് കഴിഞ്ഞാൽ കളയുമല്ലോ അതെടുത്തിട്ട് അത് കൊള്ളാതായി കളറൊക്കെ പോയി കഴിഞ്ഞാൽ കളയുന്ന വളങ്ങൾ മതി ആ വളകൾ കൊണ്ട് നമുക്ക് അതിമനോഹരമായ പൂക്കൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ അതിനായിട്ട് നമ്മൾ ഒന്നും എടുക്കുന്നില്ല വേറെ ഏതായാലും ഈർക്കിലുണ്ട് അല്ലാതെ നമ്മൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കുന്നില്ല നിങ്ങൾക്ക് ടേപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പച്ച സൈസിലെ എന്തെങ്കിലും തുണികളോ അല്ലെങ്കിൽ നിങ്ങൾ കീസ് ഉണ്ടല്ലോ അത് ഗ്രീ ഗ്രീൻ കളറിലെ കീസ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതി അഥവാ ഗ്രീൻ കളറിലെ കീസ് ചുറ്റിയില്ലെങ്കിലും ഒന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും വെള്ള പേപ്പർ എടുത്തിട്ട് തണ്ടിൽ ഒന്ന് ഒട്ടിച്ചാലും മതി അല്ലെങ്കിൽ കുട്ടികളുടെ കളർ അടിക്കുന്നതിന്റെ വേസ്റ്റ് എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ അതും അടിക്കാവുന്നതാണ് എങ്ങനെ വേണേലും ചെയ്യാം ഇത് നിറച്ചങ്ങ് വെക്കുമ്പോൾ ഒരിക്കലും കാണത്തൊന്നുമില്ല നിങ്ങൾക്ക് ഏത് രീതിയിലും വെക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ ഈ ഇതേ കളറിലെ നെറ്റിൻ്റെ അധികം വന്നതോ അതുപോലെ തന്നെ നല്ല കളറുള്ള സാരിയുടെ പീസ് വേസ്റ്റ് തുണി എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ ക്ലോത്ത് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഫ്ലവർ ആണ് ഈസി ആയിട്ടുള്ള ഈ ഫ്ലവർ മേക്കിംഗ് നമുക്കൊന്ന് കാണാം നമുക്ക് ഈർക്കലിനെ ഒരു മുട്ടാക്കി മാറ്റാനായിട്ട് കുറച്ചൊന്ന് വെട്ടിയെടുക്കാം ഒരു yellow കളർ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഇതിപ്പം റോസും അല്ലെങ്കിൽ ഒരു റോസ് കളറും ഒരു മജന്ത കളറും നമുക്ക് ഒരു yellow കളർ കിട്ടിയാലും സൂപ്പറായിട്ടുണ്ടാക്കാം ഞാൻ അതിനായിട്ട് സെൻറ് ഭാഗത്ത് വെക്കാനായിട്ട് ഒരു യെല്ലോ കളറിൻ്റെ പീസ് കൂടി എടുക്കുകയാണ് അതുകൊണ്ട് yellow കളർ എടുത്തിട്ടുണ്ട് yellow കളർ എനിക്ക് ഒറ്റ ഒന്നും കിട്ടിയില്ല പിന്നെ ഇതുപോലൊരു ഡിസൈൻ എന്തോ ഒരു തയ്ച്ചതിൻ്റെ വേസ്റ്റ് കടയിൽ നിന്ന് കിട്ടിയതാണ് വേസ്റ്റ് തുണി കിട്ടിയതാണ് തയ്യൽ കടയിൽ നിന്നും അതിന്റെ ഒരു പീസ് ഒരു വർക്ക് ഉള്ളത് ചുരിദാർ വെട്ടിയതിൻ്റെ വല്ലതുമായിരിക്കാം അത് ഞാൻ എടുക്കുകയാണ് അത് നമുക്ക് ആദ്യം ഒരു കുറച്ച് പീസൊന്ന് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു വേസ്റ്റ് തുണിയായിട്ട് ഒരു ഇച്ചിരി ശകലം ഒന്ന് വെട്ടിയെടുക്കാം ഇതിനെ ഇങ്ങനെ സെൻട്രു ഭാഗത്തോട്ട് നമ്മൾ വെക്കുക നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഇതിൻ്റെ സെൻട്രു ഭാഗത്തൂടെ വെച്ച് ഇത് ചെയ്യുന്നത് കാരണം ഇതിന് പ്രത്യേകിച്ച് ഇത് നിങ്ങൾ കുറേയൊക്കെ കണ്ടു കാണുമല്ലോ ഇതിങ്ങനൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നൂല് കൊണ്ട് കെട്ടിയെടുക്കാം നൂല് കൊണ്ട് കെട്ടിയെടുക്കുകയാണ് േ ഇങ്ങനെ ചുറ്റി നമ്മൾ എടുത്തൊരു ഉണ്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ബോൾ പോലെ ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് വെട്ടിയെടുത്ത് വേണേന് വെട്ടി എടുക്കാതെ തന്നെ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഡിസൈൻ വള ഇതിലേക്ക് കൊടുത്ത് ഇങ്ങനെ ഒന്നാക്കി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വെട്ടിയാൽ മതി വെച്ചിട്ട് നമുക്ക് ഈ സെന്റർ ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ആ ഒരു ഇട്ടിട്ടുണ്ട്. ആ ഹോളിലേക്ക് നമ്മൾ ഈ ചുറ്റി വെച്ചിരുന്ന ഇത് കണ്ടില്ലേ ഈ ചുറ്റി വെച്ചിരുന്ന സാധനം ഇറക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം ചെയ്യാവുന്നതാണ് കണ്ടോ നമ്മളതൊന്ന് ഇറക്കി കൊടുക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഒന്നാക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങോട്ടിഞ്ഞ് വലിച്ചെടുക്കണം ഒന്ന് കറക്കി കൊടുക്കുക കൊടുത്തപ്പോൾ ഇത് സെൻട്രു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും ബാക്കിയുള്ള പീസ് നമുക്കൊന്ന് വെട്ടി മാറ്റാം ഞാനിത് വട്ടത്തിനൊന്ന് വെട്ടി മാറ്റുക അതുകൊണ്ട് ഇത് നമ്മൾ ബാക്കി ഭാഗം അങ്ങ് വെട്ടിക്കളയാണ് മറ്റേ കുറച്ച് തുണി നമ്മളങ്ങ് വെട്ടിമാറ്റി വെട്ടി മാറ്റിയിട്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് ചുറ്റിയെടുക്കാം ഇങ്ങനെ ചേർത്ത് പിടിച്ചു വെച്ച് കാണാം കാരണം നമ്മൾ ഈ ബോളിൻ്റെ സെൻ്റർ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കറക്കി നമ്മൾ നൂലിന് ചുറ്റാൻ പോവുകയാണ് ഇതിങ്ങനെ സെൻറ്ററിലാക്കിക്കൊണ്ട് കറക്കി നമുക്കൊന്ന് ചുറ്റിയെടുക്കാം നൂലിന് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് നൂലിന് കെട്ടി നമുക്കൊന്ന് കെട്ടിയെടുക്കാം ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കാം കെട്ടിയെടുത്തിട്ടുണ്ടോ ഈ കെട്ടിയെടുത്തതിനെ നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാം ടേപ്പിന് ചുറ്റിയെടുക്കാം ഞാനിതൊന്ന് ടേപ്പിന് ചുറ്റിയെടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഫ്ലവർ മേക്കിംഗ് മേക്കിങ്ങാണ് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കാം ഏതാണ്ട് പൂക്കൾ റെഡി ആയിട്ടുണ്ട് അതിമനോഹരമായ പൂക്കൾ നമുക്ക് വളക്കി ചെയ്തെടുക്കാൻ അതിൻ്റെ ബാക്കി സൈഡ് കണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കണം ചുറ്റി എടുത്തിട്ട് ഈ പൂക്കൾ നമുക്ക് എവിടെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നല്ല മനോഹരമായ പൂക്കളാണ് പോളാമ്പി പോലെ ഉള്ള പൂക്കൾ നമുക്ക് ഇതിന്റെ ചെവിട്ടിലൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ചെടിയുണ്ട് അതിന്റെ എല്ലാം ചവിട്ടിലും ഇങ്ങനെ കുത്തി കൊടുക്കാം ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അതിനകത്ത് നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇതിനകത്ത് വിരിഞ്ഞ പൂ പോലെ മനോഹരമായിട്ട് നിൽക്കും എല്ലാവർക്കും അറിയാം സാധാരണ അഗ്ലോണിമ പ്ലാന്റിനകത്ത് ഇങ്ങനെയുള്ള പൂവൊന്നും വിരിയത്തില്ല എന്ന് പിന്നെ നമുക്കൊരു ഷോയ്ക്ക് ഇങ്ങനെ അതിൻ്റെ തണ്ടിലൊന്നും കൊള്ളാതെ മണ്ണിൽ ഇങ്ങനെ കുത്തി വെക്കാവുന്നതാണ് കുത്തി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടേ ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് കുത്തി കാണിക്കാം കണ്ട നല്ല രസമല്ലേ കാണാൻ അതിനിടയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പം നല്ല ഭംഗിയാണ് കാണാൻ ഈ ഫ്ലവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലൊരു വേസ്റ്റ് തുണിയും വേസ്റ്റ് ഗുണിയോണ്ടുള്ള അതിമനോഹരമായ ഫ്ലോറുമായിട്ട് ഇൻഷാഗ് ഞാൻ നാളെയും വരും ഓക്കെ ഫ്രണ്ട്സ് ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായി കാണുന്നവർ പിന്നെ ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻസ് ഇടാനും ഒന്നും മറക്കരുത് ഓക്കെ ബൈ